നമസ്കാരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ള ദിനപത്രം മനോരമയും രണ്ടാമത്തേത് മാതൃഭൂമിയും മൂന്നാമത്തേത് ദേശാഭിമാനിയുമാണ്. ദേശാഭിമാനി മൂന്നാമതെത്തിയത് സി ഐ ടി യുക്കാരടക്കം സി പി എമ്മുകാർ ഒക്കെയും നിർബന്ധമായും ഇത് വാങ്ങേണ്ടതുകൊണ്ടാണ്. എന്നാൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ദേശാഭിമാനി മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നെങ്കിലും വലിയ കുതിപ്പാണ് അവരുടെ സർക്കുലേഷനിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ദേശാഭിമാനി 2016 ഉള്ളതിൻ്റെ ഏതാണ്ട് ഇരട്ടിയോളം കോപ്പിയാണ് ഇപ്പോൾ വിൽക്കപ്പെടുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഇത്രയേറെ വേഗതയിൽ സർക്കുലേഷൻ കൂടിയ ഒരു മാധ്യമം, ഒരു പ്രിൻ്റഡ് പത്രം വേറെ ഉണ്ടാവില്ല. പ്രിൻ്റഡ് പത്രങ്ങളുടെ കോപ്പി കുറഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ ദേശാഭിമാനിയുടെ മാത്രം കോപ്പി കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ സി പി എം ഭരിക്കുന്നതുകൊണ്ടും തുടർഭരണമുള്ളതുകൊണ്ടും ഒരുമാതിരിപ്പെട്ട എല്ലാ സർക്കാർ ഓഫീസുകളിലെയും ഭൂരിപക്ഷം ജീവനക്കാരും സി പി എം യൂണിയനിലെ അംഗങ്ങളാണ്. നിർബന്ധമായും അവർ വാങ്ങണം, വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സി ഐ ടി യുക്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതും താഴെ ചുമട്ടു തൊഴിലാളികളെന്നല്ല, എല്ലായിടങ്ങളിലും സി ഐ ടി യുക്കാരുണ്ട്. അത് ചെത്തു തൊഴിലാളികളാണെങ്കിലും ശരി, ചുമട്ടു തൊഴിലാളികളാണെങ്കിലും ശരി, ഫാക്ടറികളിലാണെങ്കിലും ശരി, ഈ ഫാക്ടറികളിലെ സി ഐ ടി യുക്കാർ അവർ പലപ്പോഴും സി പി എമ്മുകാരെ അല്ല. ഉദാഹരണത്തിന് കോട്ടയത്തെ എം ആർ എഫ് ഫാക്ടറിയിലെ ഏറ്റവും വലിയ യൂണിയൻ സി ഐ ടി യു ആണ്. പക്ഷേ ഇവരിൽ ഭൂരിപക്ഷം വരും ഈ സി ഐ ടി യു അംഗങ്ങളിൽ പലരും മിക്കവരും തന്നെ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരാണ്. ഇങ്ങനെ എവിടെയെല്ലാം സി ഐ ടി യു ഉണ്ടോ അവിടെയൊക്കെ നിർബന്ധിതമാക്കിയിരിക്കുന്നു. ആ പൈസ പിടിച്ചിട്ട് മാത്രമേ, ദേശാഭിമാനിയുടെ ഒരു വർഷത്തെ വരിസംഖ്യ പിടിച്ചിട്ട് മാത്രമേ അവർക്ക് ശമ്പളം കൊടുക്കൂ. അത് എല്ലായിടത്തെയും സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ വേഗതയിൽ വളരാൻ കഴിയും. മാത്രമല്ല, പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതോടെ എല്ലാ സ്ഥാപനങ്ങളും പരസ്യം കൊടുക്കാൻ നിർബന്ധിതരാകുന്നു. ഏറ്റവും കൂടുതൽ പരസ്യമുള്ള സ്ഥാപനം ഇപ്പോൾ ദേശാഭിമാനിയാണ്. മനോരമയ്ക്കും മാതൃഭൂമിക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ പരസ്യം. കാരണം സി പി എമ്മുകാർ ഭരിക്കുമ്പോൾ ഒരു കമ്പനി ദേശാഭിമാനിക്ക് പരസ്യം കൊടുത്തില്ല പിന്നെ അടിച്ചു തകർക്കപ്പെടുമോ അല്ലെങ്കിൽ കേസുണ്ടാകുമോ എന്ന ഭയം, അതാണ് ദേശാഭിമാനിയുടെ ഒരു അന്തസ് എന്ന് പറയുന്നത്. ഇതാരെങ്കിലുമൊക്കെ വായിക്കുന്നുണ്ടോ എന്നത് രണ്ടാമത്തെ കാര്യം. എന്നിട്ടും ദേശാഭിമാനിയുടെ ആർത്തി തീരുന്നില്ല. അവർ പലതരത്തിൽ പല തന്ത്രങ്ങളിൽ അവരുടെ സർക്കുലേഷൻ അടിച്ചേൽപ്പിക്കുകയാണ്. അത്തരത്തിലൊന്ന് കുടുംബശ്രീ യൂണിറ്റുകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതാണ്. നമുക്കറിയാം സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ് കുടുംബശ്രീ, അല്ലാതെ സി പി എമ്മിൻ്റെതല്ല. നമുക്കതിന് പ്രത്യേകമായ ഡയറക്ടറും ഐ എ എസുകാരും വകുപ്പും ഒക്കെയുണ്ട് കുടുംബശ്രീ എന്ന് പറയുന്നത്. എന്നാൽ കേരളത്തിലെ ഒട്ടുമിക്ക സ്ത്രീകളും സാധാരണ സ്ത്രീകളും കുടുംബശ്രീയുടെ ഭാഗമാണ്. അത് സി പി എമ്മിൻ്റെ ഒരു സംവിധാനമായാണ് അവർ കൊണ്ടുപോകുന്നത്. എല്ലാ കുടുംബശ്രീ യൂണിറ്റുകളിലും ദേശാഭിമാനി അടിച്ചേൽപ്പിക്കുന്നു. ദേശാഭിമാനി ഇല്ലെങ്കിൽ ലോണില്ല, സഹായമില്ല. ഇത് നമുക്ക് സർക്കാർ നൽകുന്നതിനെ സർക്കാരിന് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രതിഫലമാണ് എന്നാണ് കുടുംബശ്രീയുടെ ചുമതലക്കാർ പറയുന്നത്. സർക്കാർ സഹായം നൽകുന്നതിനെ സി പി എമ്മിൻ്റെ മുഖപത്രത്തിന് ഈ കുടുംബശ്രീക്കാർ സഹായം ചെയ്യണമെന്ന്. അങ്ങനെ ഒരു കുടുംബശ്രീ എ ഡി എസ് സെക്രട്ടറി മൃദുവായി ഭീഷണിപ്പെടുത്തുന്ന ഒരു ഓഡിയോ ആണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നത്. വളരെ മൃദുവായി എങ്ങനെ ഭീഷണിപ്പെടുത്താം എന്നതിനുള്ള തെളിവ് കൂടിയാണ്. നിങ്ങൾ ദേശാഭിമാനി എടുത്തേ മതിയാവൂ, വേറെ ചോദ്യമൊന്നും വേണ്ട. 2600 രൂപ മുൻകൂറായി നിങ്ങൾ തന്നേ മതിയാവൂ. തന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാവി ശോചനീയമാവുമെന്ന് സുഖമായി മൃദുവായി ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ കേൾക്കുക. ബഹുമാനപ്പെട്ട കുടുംബശ്രീ അംഗങ്ങൾ എല്ലാവരും അറിയുന്നതിന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമുക്കൊരു എ ഡി എസ് കൂടണമെന്ന്. അത് ചില സാങ്കേതിക കാരണങ്ങൾ കൂടാൻ പറ്റിയില്ല. അതുകൊണ്ട് തിങ്കളാഴ്ച നമുക്കൊരു 4 മണിയാകുമ്പോൾ എ ഡി എസ് കൂടണം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു കുടുംബശ്രീ ഒരു പത്രം, ദേശാഭിമാനി പത്രം ഒരു കുടുംബശ്രീ ഇടണമെന്ന് നമ്മളോടിപ്പം സി ഡി എസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. നിങ്ങളതിനെ മറ്റൊരു രീതിയിൽ കാണണ്ട, പാർട്ടിയുടെ പത്രം എന്തിനാണ് ഇടുന്നതെന്ന്. ഇപ്പം നമ്മൾ പാർട്ടിയുടെ പത്രം ആയിട്ട് കാണണ്ട. നമുക്ക് ഇത്രയും സബ്സിഡിയും കാര്യങ്ങളും ഓരോ കാര്യങ്ങളും, ഓരോ ലോണിന് സബ്സിഡി തരുന്നു, അതുപോലെ തന്നെ മാച്ചിങ് ഗ്രാൻഡ്, റിവോൾവിംഗ് ഫണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് തരുന്നു. അപ്പോൾ അത്രയും തരുന്ന ആ സർക്കാരിന് നമ്മൾ ചെയ്യുന്ന അങ്ങോട്ട് നമ്മൾ ഒരു പ്രതിഫലം കൊടുക്കുന്നതായിട്ട് മാത്രം നമ്മൾ കരുതിയാൽ മതി. അതിനെ വേറൊരു രീതി വളച്ചൊടിക്കാനല്ല ഞാൻ പറയുന്നത്. ഇതൊരു അടിച്ചമർത്തലൊന്നുമല്ല, നമ്മുടെ ഒരു മാനുഷിക, നമുക്ക് ലഭിക്കുന്ന ഒരു തുകയിൽ നിന്ന് നമ്മൾ തിരിച്ചൊരു തുക അങ്ങോട്ട് കൊടുക്കുന്നതായിട്ട് മാത്രം നമ്മൾ കരുതിയാൽ മതി. അതുകൊണ്ട് നമ്മുടെ തലവടി 10-ാം വാർഡിൽ ഇപ്പം 16 കുടുംബശ്രീയുണ്ട്. ആ 16 കുടുംബശ്രീയിലും ഒരേ പത്രം ഇടണം. അതിന്ന് നിങ്ങൾ കൂടുമ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യണം. അതുപോലെ തന്നെ
നമുക്ക് ആർ കെ എൽ എസ് ലോണിനാണെങ്കിലും ഒരുപാട് സബ്സിഡിയും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പം ഇപ്പോൾ ഒരു വാർഡിലേക്ക് ഒരു 100,000 രൂപ വീതം കൊടുക്കുന്നുണ്ട്. അത് സി ഡി എസിൻ്റെ തീരുമാനം ആർ കെ എൽ എസ് ലോൺ എടുക്കാത്ത കുടുംബശ്രീകൾക്ക് കൊടുക്കുന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചില വാർഡിൽ എല്ലാ കുടുംബശ്രീകളും ആർ കെ എൽ എസ് എടുത്തിട്ടുണ്ട്. അവരെ സെലക്ട് ചെയ്ത്, അത് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ഏതെന്ന് സെലക്ട് ചെയ്ത് അവർക്ക് കൊടുക്കുന്നു. ആർ കെ എൽ എസ് എടുക്കാത്ത ആളുകൾക്ക് അങ്ങനെയും കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വാർഡിലും ഒരു 10 എണ്ണത്തിന് അനുവദിച്ചിട്ടുണ്ട്. അപ്പം അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. അപ്പോൾ ആ പൈസയൊക്കെ നമുക്കിപ്പോൾ കിട്ടാൻ പോവുക. അതുകൊണ്ട് ഇന്ന് കൂടുന്ന അയൽക്കൂട്ടത്തിൽ തീരുമാനമെടുത്തിട്ട് എല്ലാ കുടുംബശ്രീ അംഗങ്ങളും ഇതിൽ പങ്കാളികളാകണം. തിങ്കളാഴ്ച കൂടുന്ന യോഗത്തിൽ ഈ 2,600 രൂപ കൊണ്ടുവരികയും ചെയ്യണം. കാരണം നമ്മുടെ പത്രത്തിന് മുൻകൂർ ഒരു വാർഷിക പതിപ്പാണ്. ഒരു വർഷത്തെ പൈസ അഡ്വാൻസ് അടച്ചു കഴിയുമ്പോഴാണ് നമുക്ക് പത്രം വരുന്നത്. അത് നമുക്ക് വന്നു കഴിയുമ്പോൾ പൈസയായിട്ട് എല്ലാ കുടുംബശ്രീക്കാരും പൈസ ഇന്ന് കൂടുന്ന അയൽക്കൂട്ടത്തിൽ വെച്ച് കരുതുക. തിങ്കളാഴ്ച വരുന്ന എ ഡി സി യോഗത്തിൽ പൈസ എത്തിക്കണം. അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് ചർച്ച ചെയ്യാം.